എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ ഫലപ്രദമായ രീതിയിൽ മാതൃത്വവും പിതൃത്വവും മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ വിവിധ തലങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് വന്നൊരു മാറ്റം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു, അച്ഛനമ്മ, വല്യച്ഛൻ വല്യമ്മ, മുത്തച്ഛൻ മുത്തശ്ശി, അച്ഛൻ്റെ പെങ്ങന്മാർ, അനിയന്മാർ, അമ്മയുടെ ആങ്ങളമാർ, ഇവരെല്ലാം കൂടി ചേരുന്നൊരു വലിയ കുടുംബത്തിൽ കുട്ടികൾ വളർന്നിരുന്നത് പലരെ കണ്ടുകൊണ്ടായിരുന്നു. അമ്മാവൻ എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അമ്മ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നത്തെ കുട്ടികൾ അതിൽ നിന്നൊക്കെ ഒപ്പിയെടുക്കുമായിരുന്നു. പലപ്പോഴും അമ്മമാർക്ക് കൊച്ചുങ്ങളുടെ ഭക്ഷണക്കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. മറ്റ് കഥ പറഞ്ഞു കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുന്നതും ഒക്കെ വീട്ടിലെ കാരണന്മാരായിരുന്നു. അതിൽ നിന്ന് മാറി ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് ജീവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് അണുകുടുംബങ്ങൾ അഥവാ ന്യൂക്ലിയർ കുടുംബങ്ങളുണ്ടായി. അവർ മറ്റൊരു സ്ഥലത്ത് പോയി തന്നെ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെയും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നപ്പോഴാണ് സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വരുന്നത്. പലപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് പലരും തീരുമാനിക്കുന്നത് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, കൊച്ചിൻ്റെ പാൽ, കൊച്ചിന് കൊടുക്കുന്ന പാൽ വിക്കിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊച്ചു ശിരസിലേക്ക് വലിച്ചു കയറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ നിസ്സാരമെന്ന് തോന്നിയാൽ പോലും ന്യൂക്ലിയർ കുടുംബങ്ങൾക്ക് ഇത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. വർക്കിംഗ് പേരൻസിൻ്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ മക്കളോടൊപ്പം ചിലവ് ചെയ്യുന്ന സമയത്തിൻ്റെ ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ മക്കളെ വളർത്തുക വീണ്ടും മറ്റൊരു മേഖലയിൽ ബുദ്ധിമുട്ടായി. ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു തലമുണ്ട്, സിംഗിൾ പാരൻറ്റിങ്. ജോലി സംബന്ധമായോ മരണം മൂലം വേർപെട്ടു പോയതോ വിവാഹമോചനത്തിലൂടെയോ പരസ്പരം പിരിഞ്ഞ് ജീവിക്കുന്നതുമായ സാഹചര്യങ്ങളിൽ അച്ഛനോ അമ്മയോ മാത്രം കൊച്ചിനെ വളർത്തുന്ന സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലേറി വരികയാണ്. ഈ വ്യത്യസ്തമായ പരിണാമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം മക്കളെ വളർത്തുക എന്നുള്ളത് കണ്ടുപഠിക്കാനും കേട്ടുപഠിക്കാനും ആളുകൾ ചുറ്റുമില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നമ്മൾ കാണുമ്പോൾ ഇവിടെ എങ്ങനെ മക്കളെ വളർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, ചില മാതാപിതാക്കൾ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ കുട്ടികളെ വഴക്കിടുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും രംഗത്ത് വന്ന് പിള്ളേരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് ശരിയാണോ? തെറ്റ് ശരി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. തലമുറകളുടെ വിടവാണിവിടെ. മുത്തശ്ശനും മുത്തശ്ശിയും ഒരു കൊച്ചിനെ വളർത്തിയ രീതിയല്ല ഇന്ന് അച്ഛനും അമ്മയും ഒരു കൊച്ചിനെ വളർത്തുന്ന രീതി. മൂന്നാം ക്ലാസ് തുടങ്ങി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അച്ഛനും അമ്മയുടെയും കാൽക്കുലേഷൻസും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണക്കൂട്ടലുകളും വ്യത്യസ്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞിന് ഉചിതമായത് എന്തെന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കാം, വസ്ത്രധാരണത്തിൻ്റെ കാര്യമായിരിക്കാം, ഡിസിപ്ലിൻ ചിട്ട അച്ചടക്കം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായിരിക്കാം, ശിക്ഷയുടെ കാര്യത്തിൽ ശിക്ഷണത്തിൻ്റെ കാര്യത്തിലാകാം. ഭാര്യ ഭർത്താക്കന്മാർ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് കൊച്ചിന് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ കൊച്ചിന് മനസ്സിലാകും, അമ്മ എന്നെ എന്ത് വഴക്ക് പറഞ്ഞാലും അച്ഛൻ എൻ്റെ സൈഡാണ്, അച്ഛൻ എന്നെ എന്ത് പറഞ്ഞാലും അമ്മ എൻ്റെ സൈഡാണ്. ചിലപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ കുട്ടിയെ വഴക്കിടുമ്പോൾ അച്ഛൻ കൊച്ചിൻ്റെ നേരെ കണ്ണടച്ച് കാണിക്കും, കുഴപ്പമില്ല. ഇത് കുട്ടിക്ക് കൊടുക്കുന്ന വലിയൊരു റോങ് മെസ്സേജുണ്ട്. ഈ റോങ് മെസ്സേജ് പലപ്പോഴും കുട്ടിയിൽ അച്ഛനെ അമ്മയെ ആരെങ്കിലും ഒരാളെ തൻ്റെ പോക്കറ്റിലാക്കിയാൽ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊച്ചിന് വളർന്നു വരുന്നു. ഇത് ശരിയല്ല. അച്ഛനും അമ്മയും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും എന്നെ എന്തിനാണ് ഇപ്രകാരം ഇവർ പരിപാലിക്കുന്നതെന്നുള്ള ബോധ്യം കൊച്ചിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുംബങ്ങൾക്ക് വന്ന പരിണാമത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഇതാണ്: ഗിവ് പ്രൈം ടൈം ഫോർ ദ ചൈൽഡ്, ദ ക്വാളിറ്റി ടൈം. നമ്മൾ പ്രൈം ടൈം ന്യൂസ് എന്നൊക്കെ പറയല്ലേ എന്ന് പറയുന്നത് പോലെ, ഒരുപക്ഷെ അത് വൈകുന്നേരം ഒരു അരമണിക്കൂറായിരിക്കാം. ഈ അരമണിക്കൂർ സമയം നിങ്ങളുടെ കുട്ടിയോടൊപ്പം നിങ്ങൾ മാത്രമായി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഒരുപക്ഷെ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിക്കുന്ന കൊച്ചായിരിക്കും, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നത്, ടീച്ചർ ഇന്ന് എന്തൊക്കെ പറഞ്ഞ്, മിസ്സിൽ നിന്ന് ആരെങ്കിലും വഴക്കിട്ടായിരുന്നോ, എന്തിനാണ് വഴക്കിട്ടത്, ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചിനോടൊപ്പം എന്ന് ചിന്തിക്കുക. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ കൊച്ചിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈമിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.